നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആസാമിലെ കൊക്രോച്ച് സന്ദർശനത്തിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെത്തി. കൊക്രാച്ചറിലെ ഗൊസൈഖാവ് പ്രദേശത്ത് 3 AK-56 മാസികുകൾ, 157 റൗണ്ട് ബുള്ളറ്റുകൾ എന്നിവയുൾപ്പെടെ ആയുധങ്ങളും വെടിയുണ്ടകളും അസം പോലീസ് കണ്ടെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൊക്രാച്ചർ സന്ദർശനത്തിന് മുന്നോടിയായി നടന്ന പരിശോധനയിലാണ് ഇവിടെ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തത്. April 1 അദ്ദേഹം കൊക്രാച്ചറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി April 1 കൊക്രാച്ചർ സന്ദർശിക്കുമെന്ന് ആസാമിലെ അഡീഷണൽ ഡയറക്ടർ പറഞ്ഞു. ഇതുമൂലം ജില്ലയിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാട്ടിൽ വെച്ച് വലിയ എന്തെങ്കിലും ചെയ്യാൻ ഒരു സംഘം ഗൂഢാലോചന നടത്തുന്നതായാണ് ഇതിൽ നിന്ന് തെളിയുന്നതെന്നും, എന്നാൽ കൃത്യമായ പദ്ധതി അറിയില്ല എന്നുമാണ് റിപ്പോർട്ടുള്ളത്. ഇതേ തുടർന്ന് സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ആവേശം പകർന്ന് പാലക്കാടേക്ക് എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോട്ട മൈതാനത്ത് രാവിലെ 11:15 പ്രധാനമന്ത്രി എത്തിയത്. പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിനായി വൻ ജനവാലിയാണ് കോട്ട മൈതാനത്തിലേക്ക് ഇരച്ചെത്തിയത്. പ്രധാനമന്ത്രി എത്തുന്നതിന്റെ ഭാഗമായി പ്രദേശത്ത് വൻ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദ്രുത കർമ്മസേനയും സംസ്ഥാന പോലീസുമാണ് ഇവിടെ സുരക്ഷ നിയന്ത്രിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കാനായി കേരളത്തിലെത്തുന്നത്. ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ പ്രധാനമന്ത്രി റോഡ് മാർഗമാണ് കോട്ട മൈതാനത്ത് എത്തിയത്. ജില്ലയിൽ NDA സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. മഹാറാലിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് 12 തമിഴ്നാട്ടിലേക്ക് തിരിക്കും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി ജനങ്ങളുടെ ആശീർവാദം വാങ്ങാനാണ് താൻ എത്തിയിരിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കേരളത്തിലെ നിലവിലെ അവസ്ഥയിൽ നിന്നും തികച്ചും നവീനമായ മാറ്റത്തിന് വേണ്ടിയുള്ള വീക്ഷണങ്ങളുമായാണ് താൻ എത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷവും UDFഉം തമ്മിലുള്ള രഹസ്യബന്ധമായിരുന്നു കാലകാലങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ ഒളിഞ്ഞിരുന്ന ചീഞ്ഞ രഹസ്യം. എന്നാൽ ഇന്ന് ആദ്യമായി കേരളത്തിലെ വോട്ടർമാർ ചോദിക്കുകയാണ്, എന്തിനാടി ഒത്തുകളി? ഇടതുപക്ഷവും UDFഉം തങ്ങളെ എങ്ങനെ പറ്റിച്ചുവെന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സംസ്കാരത്തെ അംഗീകരിക്കാതെ അതിനെ അവഹേളിക്കുന്നവരായി LDFഉം UDFഉം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലാത്തികൾ കൊണ്ട് വിശ്വാസികളെ നേരിട്ടാണ് LDFകാർ, അതുകണ്ട് മിണ്ടാതിരുന്നവരാണ് UDFകാർ. എന്നാൽ കേരള സംസ്കാരത്തെയും ആചാര അനുഷ്ഠാനങ്ങളെയും തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് നേരിട്ടത് BJP ആണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആചാരം സംരക്ഷിക്കാൻ രംഗത്തിറങ്ങിയ സംസ്ഥാന പാർട്ടി അധ്യക്ഷൻ KSurendranോട് എത്ര ക്രൂരമായി ഭരണകൂടം പെരുമാറിയത്. കേരള സംസ്കാരത്തെ തകർക്കാൻ നോക്കിയാൽ BJP നോക്കിയിരിക്കില്ലെന്നും, ലാത്തികൾ കൊണ്ട് വിശ്വാസികളെ അടിച്ചമർത്താമെന്ന് കരുതേണ്ടെന്നും മോദി പറഞ്ഞു. ശബരിമല വിശ്വാസ സംരക്ഷണത്തിനായി എന്തെല്ലാം ചെയ്യുമെന്ന് പ്രകടന പത്രികയിൽ കൃത്യമായി വിവരിക്കുന്നുണ്ടെന്നും മോദി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പാലക്കാട് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഇരുമുന്നണികളെയും രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം പാലക്കാട് NDA സ്ഥാനാർത്ഥി മെട്രോമാൻ E.ശ്രീധരനെ പുകഴ്ത്താനും മറന്നിട്ടില്ല. E.ശ്രീധരൻ കേരളത്തിന്റെ അഭിമാന പുത്രനാണെന്ന് പറഞ്ഞ നരേന്ദ്രമോദി അദ്ദേഹം ലോകത്തിന് മുന്നിൽ ഒരു പ്രചോദനമാണെന്നും കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന LDF UDF ഫിക്സഡ് ഭരണത്തെ ജനങ്ങൾ ഇക്കുറി എതിർക്കുമെന്നും, യുവ വോട്ടർമാർ LDFലും UDFലും നിരാശരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.